വീട്ടിലെത്തി വേഷം മാറി വന്ന് അകത്തളത്തിലായി വേണുവും ദുർഗയും ഇരുന്നു അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ സമയം കല്ലുമോൾ അകത്തളത്തിലിറങ്ങി ഓടി നടന്നു ആ വീടാകെ കല്ലുമോളുടെ കൊഞ്ചലും കൊലുസിൻ്റെ കിളുക്കവും നിറഞ്ഞു നിന്നു എന്താ മോളെ പറയാനുള്ളത് വേണു അകത്തളത്തിലേക്ക് കാലിട്ടിരുന്നു കൊണ്ട് ചോദിച്ചു അതച്ഛാ നാളെ വീട്ടിലേക്ക് പോയിക്കോട്ടെ ശ്രീയേട്ടനെയും ചേച്ചിയും എല്ലാം കാണണം പിന്നെ ആരനെ കണ്ടിട്ട് ഒത്തിരി അവനെ കാണാൻ കൂത്തിയാവുന്നു ഞാൻ നാളെ മോളെയും കൂട്ടിപ്പൊയ്ക്കോട്ടെ അതിനെന്താ മോളെ നാളെ പോയിട്ട് വരുമോ അതച്ഛാ രാജീവ് കൂടെ വരാൻ പറയോ അച്ഛൻ പറഞ്ഞ ഏട്ടൻ കേൾക്കൂ ദുർഗ മടിച്ചു മടിച്ച് പറഞ്ഞു അതിനെന്താ മോളെ അവനോട് ഞാൻ പറഞ്ഞോളാം വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മറുപടിയായി ദുർഗ പുഞ്ചിരിച്ചു ഉച്ചയൂണ് കഴിഞ്ഞ് കല്ലും മോളെ ഉറക്കി ദുർഗയും ഒന്ന് മായങ്ങി ഉറക്കമുണരുമ്പോൾ രാജീവ് സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു ദുർഗ മുടി വാരിക്കെട്ടി അടുക്കളയിലേക്ക് പോയി ചായ വെച്ച് ഗ്ലാസ്സുകളിലേക്ക് പകർന്ന് എല്ലാവർക്കും കൊടുത്തു കല്ലുമോൾ അപ്പോഴേക്കും ഉറക്കമുണർന്നിരുന്നു മോൾക്കൊരു ഗ്ലാസ് പാൽ കൊടുത്തുകൊണ്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാലെ കല്ലുമോൾ ഓടി പിന്നാമ്പുറത്ത് നിന്ന് തൂമ്പയും എടുത്ത് വേണു പറമ്പിലേക്ക് പറമ്പിലേക്കിറങ്ങി അതുകണ്ട് ദുർഗയും കല്ലുമോളും അവിടേക്ക് പോയി വേണു രണ്ടു മൂന്ന് വാനം കോരിയിട്ടു അതിൽ ദുർഗ കൃഷിഭവനിൽ നിന്നും കിട്ടിയ വിത്ത് കുഴിച്ചിട്ടു ഒരു വശത്ത് പയറും വെണ്ടയും പാവലും ചീരയും എല്ലാം കുഴിച്ചിട്ടു വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത മത്തനും കുമ്പളവും തക്കാളിയും വഴുതനയും എല്ലാം നട്ടു അതിനു മുകളിലായി ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുത്തു വലിയൊരു ഭാഗം സ്ഥലം ഒഴിച്ചിട്ടു വേലായുധൻ കുറച്ച് വാഴക്കന്ന് കൊന്നുവരാമെന്ന് പറഞ്ഞിരുന്നു കല്ലുമോൾ അവിടെ മാകി ഓടി നടന്നു പക്ഷേ മണ്ണിരയെ കണ്ടപ്പോൾ തുടങ്ങിയതാ പീക്കിരി കാറി പൊളിക്കാൻ വേഗം മോളെയും കൊണ്ടകത്തേക്ക് പോയി കുറച്ചു നേരം ടി വി കാണാനിരുന്നു അമ്മേ ടോമാൻചേരി വയ്ക്കി വയ്ക്കമ്മേ ദുർഗയെ കുലുക്കി വിളിച്ചുകൊണ്ട് കല്ലുമോൾ പറഞ്ഞു ദുർഗ വേഗം കാർട്ടൂൺ നെറ്റ്വർക്ക് വെച്ചു കൊടുത്തു ടോമിനെയും ജെറിയേയും കണ്ടപ്പോൾ കല്ലുമോളുടെ മുഖത്തെ സന്തോഷം കാണണമായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ദുർഗ അതെല്ലാം ആസ്വദിച്ചിരുന്നു കല്ലുമോളെ മോൾക്ക് ടോമിനെയാണോ ജെറിയാണോ ഏറ്റവും ഇഷ്ടം ദുർഗ മോളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുകൊണ്ട് ചോദിച്ചു തോമിങ്ങേ ടി വിയിലെ പൂച്ചയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കല്ലുമോൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ശ്രദ്ധ ടി വിയിലേക്ക് കേന്ദ്രീകരിച്ചു ദുർഗയ്ക്കൊരു കുസൃതി തോന്നി വീണ്ടും മോളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു അപ്പം കല്ലുമോൾക്ക് അച്ഛനെയാണോ അമ്മയാണോ ഏറ്റവും ഇഷ്ടം അച്ഛേ അമ്മേ ഇഷ്ടം കല്ലുമോൾ ആലോചിക്കുക പോലും ചെയ്യാതെ പറഞ്ഞു കല്ലുമോളുടെ മറുപടി കേട്ട് ദുർഗയുടെ മനസ്സ് നിറഞ്ഞു അവർ വീണ്ടും ടി വി കണ്ടുകൊണ്ടിരുന്നു പക്ഷേ അവർ പിന്നിൽ നിൽക്കുന്ന രാജീവിനെ കണ്ടിരുന്നില്ല മോളുടെ മറുപടി കേട്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു രാജീവേ നീ നാളെ മോളെയും കൂട്ടി ശ്രീധരൻ്റെ വീട്ടിലേക്ക് പോകണം കല്യാണം കഴിഞ്ഞിട്ട് വിരുന്ന് പോയിട്ടില്ലല്ലോ അപ്പം നാളെ നിങ്ങൾ പോകണം വേണു പറഞ്ഞു അതച്ച നാളെ പോകാൻ പറ്റില്ല ഓഫീസിൽ പോകണം അവളോട് വേണമെങ്കിൽ പോയിട്ട് വരാൻ പറ പറജീവ് താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു പറ്റില്ല രാജീവേ നാളെ പോയേ പറ്റൂ നിങ്ങൾ നാളെ ചെല്ലുവെന്ന് ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു മറുതൊന്നും നീ പറയണ്ട അത്രയും പറഞ്ഞു വേണു മുറിയിലേക്ക് പോയി പിറ്റേന്ന് കാലത്തെ എണീറ്റ് പണികളെല്ലാം തീർത്ത് കല്ലുമോളക് കുളിപ്പിച്ച് കരിമ്പച്ചയിൽ കസവ് കറിയുള്ള പട്ടുപാവാടിയിട്ട് സുന്ദരി കുട്ടിയാക്കിയ ശേഷം ദുർഗയും റെഡിയായി വന്നു രാജീവ് കാറ് സ്റ്റാർട്ടാക്കി നിന്നു വേണുവിനോട് യാത്ര പറഞ്ഞവരിറങ്ങി പോവും വഴി അവിടേക്കായി ഫ്രൂട്ട്സും പലഹാരങ്ങളും വാങ്ങിച്ചു അവിടെ ചെന്ന് കയറിയതേ ശ്രീയും രേവതിയും അവരെ സ്വീകരിച്ചു സുജാത മാത്രം എല്ലാത്തിൽ നിന്നും മുഖം തിരിച്ചു നിന്നു രേവതിയും ദുർഗയും പുറത്തിരുന്ന് വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു കല്ലുമോള് ദുർഗയുടെ മടിയിലിരുന്ന് ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ശ്രീയും രാജീവും അങ്ങോട്ടേക്ക് വന്നത് ശ്രീയുടെ കയ്യിലാരനും ഉണ്ടായിരുന്നു രേവതി ഊണ് റെഡി ആയില്ലേ ശ്രീ ചോദിച്ചു അതൊക്കെ എപ്പോഴേ റെഡിയാണ് രേവതിയുടെ മറുപടിയും വന്നു എങ്കി ആ വിളമ്പ് സമയം കുറയായില്ലേ ശ്രീ പറഞ്ഞു ആ എന്നെല്ലാവരും വായോ രേവതി എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ദുർഗമോളയും കൊണ്ട് എഴുന്നേറ്റു അപ്പോഴാണ് ശ്രീയുടെ കയ്യിലിരിക്കുന്ന ആര്യനെ രാജീവെടുത്ത് പിടിച്ചത് ശ്രീയും രാജീവും മുൻപിലായി നടന്നു ദുർഗമോളെയും കൊണ്ട് നടക്കാൻ തുടങ്ങിയതും കല്ലുമോള് ദുർഗയുടെ കവിളിൽ പിടിച്ച് മോൾക്ക് തിരിച്ചു എന്തേ എന്ന ഭാവത്തിൽ പുരുകം പൊക്കി മോളെ നോക്കി അച്ഛ എൻ്റെ അമ്മ മോളെതുക്കാഞ്ഞ് കുഞ്ഞൂറ്റനെ അച്ഛരിക്കുന്നുണ്ടല്ലോ ഇഷ്ടമല്ലേ ചോദിച്ചതും മോളുടെ മുഖം പാടി ദുർഗയിലും ആ ചോദ്യം ഒരു വിങ്ങലുണ്ടാക്കി ആരാ പറഞ്ഞ അച്ഛക്ക് കല്ലുമോളെ ഇഷ്ടമല്ലാന്ന് അച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടം കല്ലുമോളയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ദുർഗ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആനോ കല്ലുമോളുടെ കുഞ്ഞിക്കണ്ണുകൾ ആകാംക്ഷയാൽ വിടർന്നു ആടി കുറുമ്പി പെണ്ണെ കുഞ്ഞിക്കവളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ദുർഗ പറഞ്ഞു നമുക്ക് ചോറൊണ്ണാൻ പോവാം ദുർഗ തലയാട്ട് ചോദിച്ചതും കല്ലുമോൾ നന്നായിട്ടൊന്ന് തല കുലുക്കി സമ്മതിച്ചു അവർ ഇരുവരും അകത്തേക്ക് പോയി ഉച്ചയോണ് കഴിഞ്ഞ് രാജീവും ശ്രീയും എല്ലാവരും ചേർന്ന് ഹാളിൽ ഹാളിലിരുന്ന് വിശേഷങ്ങൾ പറയുകയായിരുന്നു ദുർഗെ ആ സമയം അവളുടെ പൂന്തോട്ടത്തിലൊക്കെ നടന്നു അവളവിടെ പല നിറത്തിലുള്ള റോസാച്ചെടികൾ നട്ടിരുന്നു മണിയും പത്തുമണിയും മണിയും ജമന്തിയും നന്ദിയാർ വട്ടവും മുല്ലയും ചെത്തിയും തുളസിയും കനകാംബരവും അരളിയും കാശിത്തുമ്പയും എല്ലാം ചേർന്നൊരു കൊച്ചു പൂന്തോട്ടം പക്ഷെ അതിൽ നിന്നും എല്ലാം എടുത്തു നിന്നത് പല തരത്തിലുള്ള ചെമ്പരത്തിയായിരുന്നു വെള്ളയും മഞ്ഞയും റോസും ചോരച്ചുവപ്പും ഒക്കെയായി വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പരത്തി വൈകുന്നേരം പോവാൻ നേരം എല്ലാത്തിൽ നിന്നും ഓരോ കൊമ്പെടുത്തു കുറേ തൈകളും എല്ലാം എടുത്തൊരു കവറിലാക്കി വെച്ചു അവരോട് യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു കല്ലുമോൾ ഒരു കാര്യം കുറേ നേരം ദുർഗയുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു വീട്ടിലെത്തിട്ട പെണ്ണെ അമ്മ ശരിയാക്കാം മോളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവർ വീട്ടിലെത്തുമ്പോൾ അവിടെ വേലായുധനും അച്ഛനും കൂടെ വാഴ നടുകയായിരുന്നു വേലായുധനെയും അച്ഛനെയും നോക്കി പുഞ്ചിരിച്ച ശേഷം ദുർഗ മോളെയും കൊണ്ട് മുറിയിൽ പോയി വേഷം മാറി വന്നു അവർക്കുള്ള ചായ വെച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുപോയി അച്ഛനും വേലായുധനും ചായ കൊടുത്ത് അവൾ ഉമ്മറത്തിണ്ണയിലിരുന്നു അപ്പോഴേക്കും കല്ലുമോൾ ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി അമ്മേ കെറ്റി താമ്മേ വേഗം താമേ കല്ലുമോൾ വാശി പിടിക്കാൻ തുടങ്ങി ഇപ്പം തരാം മോളെ ഞാൻ അച്ചിച്ചനോട് ചോദിക്കട്ടെ എന്താ മോളെ അവൾ പറയണേ വേണു ചോദിച്ചു അതച്ച അവിടെ ചെന്നപ്പോൾ ഒരു ഊഞ്ഞാൽ കണ്ടു അപ്പം തുടങ്ങിയതാ മോൾക്കും വേണമെന്ന് ഇവിടെ കയറി ഇരിക്കുന്നുണ്ടോ അച്ചാ ആ മോളെ തട്ടിൻ പുറത്ത് കാണും ഞാനൊന്ന് നോക്കട്ടെ അയാൾ ഗോവണി കയറി തട്ടിൻ പുറത്ത് നോക്കി അവിടെ പൊടി പിടിച്ച വലിയൊരു കയർ കിടക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് താഴേക്കിട്ടു ഒപ്പം നല്ല നീളവും വീതിയുമുള്ള ഒരു പലക കഷ്ണവും അതുമായി താഴേക്കിറങ്ങി വേലായുധ ഇതൊന്ന് ഊഞ്ഞാലിനുള്ള പാകത്തിനാക്കണം പലക വേലായുധന് കൊടുത്തുകൊണ്ട് വേണു പറഞ്ഞു അയാൾ അതിനനുസരിച്ച് ആ പലക ശരിയാക്കിയെടുത്തു മുറ്റത്തെ മാവിൻ്റെ നീണ്ട ഒരു കൊമ്പിൽ ഊഞ്ഞാൽ കെട്ടാൻ തീരുമാനിച്ചു പക്ഷെ ഉയരത്തിലായിരുന്നു ആ കൊമ്പ് വേലായുധനെ കൊണ്ട് ആ കൊമ്പിൽ കയറാൻ സാധിക്കില്ലായിരുന്നു പിന്നെയുള്ളത് രാജീവാണ് വേണു രാജീവിനെ വിളിച്ചു ആദ്യമൊന്നു എതിർത്തെങ്കിലും വാശിക്ക് വഴങ്ങി അവൻ മാവിൽ കയറി കെട്ടി വേലായുധൻ പലകയിൽ കെട്ടി ഊഞ്ഞാൽ കിട്ടിയതും കല്ലുമോള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും വേലായുധൻ തിരിച്ചുപോയി ദുർഗ കൊണ്ടുവന്ന ചെടികളെല്ലാം കുഴിച്ചിടുന്ന തിരക്കിലായിരുന്നു മുറ്റത്തെ ഒരു വശത്തായി പല നിറത്തിലുള്ള റോസും കാശിത്തുമ്പയും മറ്റും നട്ടു അരളിയും ചെത്തിയും മുല്ലയും ജമന്തിയും എല്ലാം നട്ടു ഒരരികിലായി ചെമ്പരത്തിയെല്ലാം നട്ടു കല്ലുമോൾ അപ്പോഴും നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു കല്ലുമോളെ നോക്കാൻ വേണുവിനെ ഏൽപ്പിച്ച് ദുർഗ അടുക്കളയിലേക്ക് പോയി അത്താഴത്തിനുള്ളതുണ്ടാക്കി വെച്ചപ്പോൾ വേണുവിനെ കുളിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം അടുപ്പത്ത് വെച്ച് അവൾ ഉമ്മറത്തേക്ക് പോയി ഊഞ്ഞാലിരുന്നുള്ള കല്ലുമോളുടെ കളിച്ചെരികൾ കുറേ നേരം കണ്ടാസ്വദിച്ചു വെള്ളം ചൂടായതും അത് വാങ്ങി ഒഴിക്കാനായി അവൾ അടുക്കളയിലേക്ക് പോയി വെള്ളം അടുപ്പിൽ നിന്നും വാങ്ങി ബക്കറ്റിലേക്ക് ഒഴിക്കാൻ തുടങ്ങിയതും എന്ന കല്ലുമോളുടെ ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കി പക്ഷെ പെട്ടെന്ന് കൈ വിട്ടുപോയി ചൂടുവെള്ളം അവളുടെ കയ്യിൽ വീണു ദുർഗ വേദന കൊണ്ടുപൊളഞ്ഞു കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഒച്ച കേട്ട് രാജീവും വേണുവും ഓടിയെത്തി അപ്പോഴേക്കും കല്ലുമോൾ വിതുമ്പാൻ തുടങ്ങി രാജീവ് വേഗം തന്നെ ദുർഗയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തു കൈക്ക് റെസ്റ്റ് എടുക്കാനും പറഞ്ഞു ഡോക്ടറെ കണ്ടവർ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയതും കണ്ടത് ചുണ്ടുകൾ പുറത്തേക്കൂന്നി ഏന്തി ഏന്തി കരയുന്ന ആ കല്ലുമോളയാണ് ദുർഗ കല്ലുമോളെ സമാധാനിപ്പിക്കാൻ ഏറെ പാടുപെട്ടു രാത്രി വേണു മോൾക്ക് ചോറ് കൊടുക്കാൻ നോക്കി പക്ഷേ മോൾ അതൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല അവസാനം ദുർഗ അടുത്ത് വന്നിരുന്ന് കഥകൾ പറഞ്ഞു കൊടുത്തു അത് കേട്ടുകൊണ്ടിരിക്കെ വേണു കല്ലുമോൾക്ക് ചോറ് ഉരുട്ടിക്കൊടുത്തു വേദനയുടെ കാഠിന്യം കൊണ്ട് ദുർഗയ്ക്കൊന്നും കഴിക്കാനായില്ല കല്ലുമോളെ ഉറക്കിക്കിടത്തി അവൾ ഉറങ്ങാനായി കിടന്നു അപ്പോഴാണ് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞത് കയ്യിൽ ഒരു പ്ലേറ്റ് ചോറുമായി രാജീവ് മുന്നിൽ വന്നു നിന്നു അതെ ഈ മരുന്നൊന്നും വെറുതെ കിട്ടില്ല ഇത് കാഴ്ചയ്ക്ക് വേണ്ടി വാങ്ങി വാങ്ങിവെച്ചതുമല്ലോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ആ മരുന്നങ്ങ് തന്നേക്കു അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു ഇത് നല്ല ഡോസുള്ള മരുന്നാണ് വെറുതെ കഴിച്ചാൽ തളർന്നു പോവും പിന്നെയും കൊണ്ടോടാൻ എനിക്ക് വയ്യ മര്യാദയ്ക്ക് ചോറ് കഴിക്കേ പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ പൊള്ളിയ കയ്യിലേക്കും അവൻ്റെ മുഖത്തേക്കും നോക്കി കാര്യം മനസ്സിലായിട്ടാവണം അവൻ ചോറ് ഒരു ഉരുളയാക്കി അവൾക്ക് നേരെ നീട്ടി സന്തോഷം കൊണ്ടായിരിക്കും അവളുടെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ അടർന്നു വീണു അവൾ ആ ഉരുള കഴിച്ചു അതിനെന്തോ പ്രത്യേക രുചിയുള്ളതായി അവൾക്ക് തോന്നി ആ സമയം എന്തെന്നില്ലാത്ത വിശപ്പും തോന്നി അവൾ അത് മുഴുവൻ കഴിച്ചു കൈ കഴുകി വന്ന് അവൾക്ക് മരുന്നെടുത്ത് കൊടുത്തുകൊണ്ട് അവൻ സോഫയിൽ പോയി കിടന്നു രാജീവിന് ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ടെന്ന് ദുർഗയ്ക്ക് തോന്നി പിറ്റേന്ന് രാവിലെ വേണു മരുന്നിനായി ആയുർവേദശാലയിൽ പോയി ദുർഗയുടെ കൈക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വേണു കാലത്തെ തന്നെ എല്ലാ ജോലികളും ചെയ്തു തീർത്തിട്ടാണ് പോയത് കല്ലുമോൾ ഉറക്കമുണർന്നിരുന്നതും പല്ലു തേപ്പിച്ച് പൊള്ളാത്ത കൈയിൽ വെളിച്ചെണ്ണയെടുത്ത് മോളുടെ ദേഹത്ത് ദുർഗ കൊടുത്തു മോളെയും കൊണ്ട് കുളിമുറിയിലേക്ക് കയറാൻ തുടങ്ങിയതും കയ്യിൽ പിടിവീണു നോക്കുമ്പോൾ ഗൗരവത്തോടെ തന്നെ നോക്കുന്ന രാജീവിനെയാണ് കണ്ടത് നീ എവിടെ പോണു വയ്യാത്ത കൈയും വെച്ച് ഗൗരവം വിട്ടുമാറാതെയായിരുന്നു ചോദ്യം അത് ഞാൻ മോളെ കുളിപ്പിക്കാൻ അവൾ പറഞ്ഞു ഇങ്ങത്താ മോളെ ഞാൻ കുളിപ്പിച്ചോളാം അവൻ മോളെ വാങ്ങിക്കാൻ നോക്കി വേണ്ട ഞാൻ കുളിപ്പിച്ചോളാം ഓഫീസ് പോകേണ്ടതല്ലേ അവൾ പിന്തിരിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു എൻ്റെ മോളെ കുളിപ്പിക്കാൻ എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കണ്ട എന്നും പറഞ്ഞ് അവൻ കല്ലുമോളെ വാങ്ങി കുളിമുറിയിലേക്ക് കയറി അവനിലെ മാറ്റത്തെ അവൾ അത്ഭുതത്തോടെ നോക്കി കണ്ടു മോളുടെ ദേഹത്ത് വെള്ളമൊഴിച്ച് സോപ്പ് തേച്ച് കുളിപ്പിക്കുന്നത് അവൾ കൺകുളിർക്ക് നോക്കി നിന്നു ആദ്യമായിട്ടായിരുന്നു കല്ലുമോൾക്ക് അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരനുഭവം അവൾ അത് ആവോളം ആസ്വദിച്ചു അച്ഛൻ്റെ മേലെ വെള്ളം കോരി ഒഴിച്ചും കൈ കൊട്ടിച്ചിരിച്ചും അവൾ കളിച്ച് രസിച്ചു അവനും ആനന്ദത്തിൻ്റെ ഏതോ ലോകത്തെത്തിയിരുന്നു മോളെ കുളിപ്പിച്ച് തോർത്തി മഞ്ഞ നിറത്തിലെ കുട്ടിയോട് പിടിച്ച് പൗഡർ ഇട്ട് കൊടുത്തു കണ്ണെഴുതിച്ചു പുരുകം എഴുതിക്കാൻ നോക്കിയിട്ട് ഏതോ രീതിയിലായി പോയി പൊട്ടു തൊടാൻ നോക്കിയതും കല്ലുമോള് മുഖം വെട്ടിച്ച പൊ പൊട്ടേതോ ദിക്കിലേക്ക് പോയി കവളിലും മറ്റും കൺമശി കൊണ്ട് പൊട്ടുതൊടിച്ചു മുടി ഒതുക്കി കെട്ടിയതും ഒരു വാകയായി അലങ്കാരപ്പണി ചെയ്തത് അലങ്കൂലപ്പണി പോലെയായി മോളുടെ രൂപം കണ്ട് ദുർഗ അന്തം വിട്ടു തിന്നു പക്ഷേ ഇതിനെല്ലാം മോൾ അനങ്ങാതിരുന്ന് കൊടുത്തത് അവളെ അതിശയിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് രാജീവ് ദുർഗയെ നോക്കി വിജയ് ഈ ഭാവത്തിൽ ഒരു ചിരി ചിരിച്ചു അത് കണ്ടതും അവൾ മോളെ ന്പ്പിച്ച് കട്ടിലിൽ കണ്ണാടിക്ക് നേരെ തിരിച്ചു നിർത്തി അത്രയും നേരം ചിരിച്ചു കളിച്ചു നിന്ന കല്ലുമോളുടെ മുഖം പെട്ടെന്ന് വാടി കല്ലുമോള് വലിയ വായിൽ വാവിട്ട് കരയാൻ തുടങ്ങി അത് കണ്ട് ദുർഗ രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ ഒരു ചിരി ചിരിച്ചു എന്നാൽ പിന്നെ ഞാൻ പോയി കഴിക്കാനെടുക്കാം എന്നും പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് പോയി ഒരു പ്ലേറ്റിൽ ദോശയും ചമ്മന്തിയും എടുത്തുകൊണ്ട് അവൻ ഹാളിലേക്ക് വന്നു ഊണുമേശയിലായി മോളെ ഇരുത്തി കസേരയിൽ ദുർഗയും ഇരുന്നു രാജീവ് ഇരുവർക്കും ദോശയും ചമ്മന്തിയും കൂട്ടിക്കൊടുത്തു ഇരുവരും അത് മുഴുവനും കഴിച്ചു അവനും ഭക്ഷണം കഴിച്ച് കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് പോയി അപ്പോഴേക്കും വേണു എത്തിയിരുന്നു വേണു ഉള്ളത് ദുർഗയ്ക്കും ഒരു സഹായമായിരുന്നു വൈകുന്നേരം രാജീവ് വന്നതും കല്ലുമോൾക്കും ദുർഗയ്ക്കും എന്തെന്നില്ലാത്ത ആവേശമായിരുന്നു പക്ഷെ അവരെ വകവയ്ക്കാതെ അവൻ കയറിപ്പോയി ഇയാൾ എന്താ വല്ലോ ഓന്തു ആണോ എന്ന മാറ്റം കണ്ട് ദുർഗ ചിന്തിച്ചു പോയി ഓന്ത അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു പക്ഷേ അവനത് കേട്ടു എന്താ എന്താടി നീ വിളിച്ചത് അവൻ ഗൗരവത്തോട് ചോദിച്ചു ഏയ് ഞാനൊന്നും വിളിച്ചില്ല അവൾ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു കള്ളം പറയുന്നു നീ ഓന്തെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടല്ലോ അത് അല്ല മുറ്റത്ത് കൂടെ ഒരു ഓന്തു പോകുന്നത് കണ്ടു അത് പറഞ്ഞതാ അവൾ പറഞ്ഞൊപ്പിച്ചു ഒന്ന് മൂളിക്കൊണ്ട് അവൻ കയറിപ്പോയി പിന്നാലെ അവളും രാത്രി അത്തായം കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കം പിടിച്ചു രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് ചേവീടിൻ്റെ കരച്ചിലും പട്ടികളുടെ ഓളയിടലും എല്ലാം കടന്നു വന്നു രാജീവ് എന്നത്തെയും പോലെ മോളുടെ അടുത്ത് പോയിരുന്ന് തലോടി മോളുടെ നെറ്റിയിൽ ഒന്ന് മുത്തി എഴുന്നേറ്റ് തിരിഞ്ഞതും കയ്യിൽ പിടി വീണു പിടിക്കപ്പെട്ടപ്പോൾ അവനൊന്ന് പതറി തിരിഞ്ഞു നിന്ന് അവൻ തല കുനിച്ചു രാജീവേട്ട ആർദ്രമായ അവളുടെ വെളിയിൽ അവൻ തല ഉയർത്തി നോക്കി എന്തിനാ രാജീവേട്ടയെ ഒളിച്ചുകളി ഇതൊന്നും ആരും അറിയില്ലെന്നാണോ വിചാരം എല്ലാം അറിയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് മോൾ അകറ്റി നിർത്തുന്നത് ആ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹവും വാത്സല്യമൊക്കെ എന്തിനാണ് നിഷേധിച്ചത് ഒന്നുമില്ലെങ്കിലും അവൾ നിങ്ങളുടെ ചോരയല്ലേ അച്ഛൻ എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നേറിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും ആ കുഞ്ഞത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാ പറ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയണം